ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മൗത്തമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ എനിക്ക് മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ ക്രമീകരണ പ്രകാരം സെപ്റ്റംബർ മാസം 14 തീയതി മോറാനായ പെരുന്നാളാണ്, സ്ലീബ പെരുന്നാൾ എന്ന് നാം ഏവരും വിളിക്കുന്നു. അന്നേ ദിവസം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും പരിശുദ്ധ സ്ലീബ ആഘോഷവും ഉണ്ടായിരിക്കുന്നത് ആണ്. സ്ലീബ പെരുന്നാളിനെ കുറിച്ച് നമുക്കേവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ കുരിശിച്ച കുരിശ് കണ്ടെത്തിയതിന്റെ പെരുന്നാളാണ് സ്ലീബ പെരുന്നാൾ. നമുക്കറിയാം, മൂശെ ബർക്കീപ്പ പറയുന്നത് സ്ലീബ കണ്ടെത്തിയതിന്റെ ഓർമ്മയോടുകൂടെ നമ്മൾ മശിഹായെ അനുസ്മരിക്കുന്നു. എന്തെന്നാൽ മശിഹായുടെ സ്ലീബായുടെയും അവന്റെ പുനരുദ്ധാനത്തിന്റെയും ഓർമ്മ ഒന്നാകുന്നു. 7-ാം നൂറ്റാണ്ടിൽ കുസ്തന്തിനോസിൽ രചിക്കപ്പെട്ട ക്രോണിക്കോൺ പാസ്കലി എന്ന ഗ്രന്ഥത്തിൽ AD 320 സെപ്റ്റംബർ മാസം 20-ാം തീയതി നമ്മുടെ കർത്താവിന്റെ സ്ലീബ കണ്ടെത്തി എന്ന് കൃത്യമായി പറയുന്നു. റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാൻഡ്യൂസിന്റെയും ഹേലനിയുടെയും മകനായി 2272 കുസ്തന്തിനോസ് ചക്രവർത്തി ജനിച്ചു. ഡയോക്ലീഷ്യൻ എന്ന പ്രഗത്ഭനായ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ താമസിച്ച് രാജതന്ത്രങ്ങൾ പഠിച്ചു. 306 പിതാവിന്റെ മരണത്തോടെ റോമൻ ചക്രവർത്തിയായി. 312 പ്രധാന എതിരാളിയായ മാക്സിയൂസുമായുള്ള യുദ്ധസമയത്ത് ജയിക്കുവാൻ വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ സമയത്ത് ആകാശത്ത് കുരിശടയാളം കുസ്തന്തിനോസ് ചക്രവർത്തി കണ്ടു. ഇതിനാൽ നീ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഒരു ശബ്ദവും കേട്ടു. ആ ചിഹ്നം പടയാളികളുടെ വസ്ത്രത്തിലും ആയുധങ്ങളിലുമെല്ലാം ചിഹ്നമായി ഉപയോഗിച്ചു. തൽഫലമായി കുസ്തന്തിനോസ് ചക്രവർത്തി വിജയം വരിക്കുകയും ചെയ്തു. തുടർന്ന് 313 ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ച് മിലാൻ വിളംബരം പ്രഖ്യാപിച്ചു. പള്ളികൾ പണിയുവാൻ സഹായം നൽകി. ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിച്ചു. ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക അംഗീകാരം നൽകി. AD 4-ാം നൂറ്റാണ്ടിൽ മിലാനിൽ ജീവിച്ചിരുന്ന അംബ്രോസ് ഹേലനി രാജ്ഞിയുടെ പങ്കിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹേലനി മകനായ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം സർവസന്നാഹവുമായി യെരുശലേമിൽ ക്രിസ്തുവിന്റെ കുരിശിനെക്കുറിച്ച് അന്വേഷിക്കാനായി AD 320 വന്നു. അവിടെയുണ്ടായിരുന്ന യൂതന്മാർക്ക് അറിവില്ലായിരുന്നു എങ്കിലും കൂട്ടത്തിൽ മുതിർന്ന യൂദാസ് എന്ന യഹൂദൻ തനിക്ക് വാമൊഴിയായി ലഭിച്ച അറിവിനെക്കുറിച്ച് അമ്മ മഹാറാണിക്ക് പറഞ്ഞുകൊടുത്തു. അവൻ കാണിച്ചു കൊടുത്ത സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ 3 കുരിശുകൾ കിട്ടി. ഇതിൽ ഏതാണ് കർത്താവിന്റെ കുരിശ് എന്ന സംശയം അവർക്കുണ്ടായി. പലവിധമായ ചർച്ചകൾ പല രീതിയിൽ നടന്നു. ഏറ്റവും ഒടുവിൽ കർത്താവിന്റെ കുരിശിന് അത്ഭുതം ചെയ്യുവാൻ കഴിവുണ്ട് എന്ന ബോധ്യം അവരിലെല്ലാവരും ഉണ്ടായി. അങ്ങനെ ഒരത്ഭുതത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ഒരു മരിച്ച മനുഷ്യന്റെ മൃതശരീരത്തിൽ ഈ കുരിശ് വയ്ക്കുകയും 3 കുരിശുകളിൽ കർത്താവിന്റെ കുരിശ് വെച്ച സമയത്ത് മൃതൻ ജീവിച്ചെഴുന്നേറ്റു എന്ന പാരമ്പര്യവും ഉണ്ടായി. ഈ പാരമ്പര്യമാണ് പരിശുദ്ധ സഭ സ്ലീബായെ വന്ദിപ്പാനായി ഹേലനി രാജ്ഞി എന്നുള്ള ഗീതത്തിൽ ഉപയോഗിച്ച് കാണുന്നത്. ഈ കുരിശ് യെരുശലേമിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതായി പറയുന്നു. ആ പെരുന്നാളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന പോലെ ഞങ്ങളുടെ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് ആ കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു എന്ന പ്രാർത്ഥനയോടെ, സ്ലീബായിൽ ഒതുങ്ങുവാനല്ല, ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായെന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അതിന് തൊട്ടടുത്തവര് പറയുന്നത് മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ. നമ്മുടെ ചിന്തകളും ബോധങ്ങളും
സ്ലീബായിൽ ഒതുക്കി നിർത്താനല്ല, അവിടുന്ന് മുകളിലേക്ക് പ്രവേശിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാനും ഇടയായിത്തീരണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി, ഈ ദിവസങ്ങളിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും വിശ്വാസികളുടെ വിജയത്തിന്റെ അടയാളമാണ് കുരിശ്. വിശ്വാസ വിഷയങ്ങളെ ചർച്ച ചെയ്യാനല്ല, മറിച്ച് ഒരു പ്രായോഗിക തലത്തിൽ ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പരിശുദ്ധമാവുന്ന സ്ലീബ വരയ്ക്കുന്നവരാണ് നമ്മളെല്ലാവരും. പിതാവാം ദൈവത്തിന്റെ സ്നേഹം പുത്രൻ തമ്പുരാനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി സാത്താന്റെ അല്ലെങ്കിൽ ഇടത്തേതിന്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിന്റെ മക്കളാക്കി തീർത്തു എന്നുള്ള അടയാളമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വരയ്ക്കുന്നത്. ഇത് വരയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്ന് പിതാക്കന്മാരും ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണമായ വിശ്വാസത്തോടെ, പൂർണമായ ഒരുക്കത്തോടെ, പൂർണമായ ജാഗ്രതയോടെ ഞാനും നിങ്ങളുമൊക്കെ ഈ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്, നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കുകയാണ്. ആ ബോധ്യത്തോടെ ആയിരിക്കണം കുരിശ് വരയ്ക്കുന്നത്. അത് വെറുതെ നെഞ്ചത്ത് വരയ്ക്കുവാനുള്ളതല്ല, ആരെങ്കിലും കാണാതെ ദൈവത്തിന് അനുഗ്രഹം കിട്ടണം എന്ന് ആഗ്രഹിച്ച് നെഞ്ചത്ത് വരയ്ക്കാനുള്ളതല്ല. കൃത്യമായ ബോധ്യത്തോടെ നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും ഇടത്തേതിൽ തോളിൽ നിന്ന് വലത്തെ തോളിലേക്കും വരയ്ക്കുവാനായി ഇടയായിത്തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ സ്ലീബ നമുക്കെല്ലാവർക്കും വിജയത്തിന്റെ അടയാളമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.